അപ്പൊ ഞാന് കുറ്റനാട് വന്ന സമയത്ത് ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോർ കളക്ഷൻ ഏജന്റ് ആയ തമ്പിച്ചേട്ടനെ കണ്ടു. അപ്പോൾ നമുക്ക് തമ്പിച്ചേട്ടനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം ഞാനും 10-13 വർഷമായി ഞാൻ, പക്ഷേ വേറെ വടക്കഞ്ചേരി ശാഖയിലാണ്. അദ്ദേഹം കുറ്റനാട് ബ്രാഞ്ചിലാണ്. അദ്ദേഹം 14 വർഷത്തിന് മുകളിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം KSFE ചിട്ടികൾ. അദ്ദേഹം ഒരുപാട് ചിട്ടികൾ ചേർപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധങ്ങളുണ്ടാവുന്നുണ്ട് അല്ലേ? നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വളരെ ചുരുങ്ങിയ എന്താ പറയുക സമയത്തിനുള്ളിൽ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രോത്തും അദ്ദേഹവും കസ്റ്റമറും തമ്മിലുള്ള ഒരു ഡീലിങ്ങും, അതിലൂടെ KSFE വന്നിട്ടുള്ള അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ക്ലയൻസിനും വന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. 2008 കൂറ്റനാട് ബ്രാഞ്ചിൽ KSFE ഏജൻ്റായിട്ട് തുടങ്ങി. ഫസ്റ്റ് ഇയറിലൊക്കെ എനിക്ക് ഈ കെൻവാഷിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങോട്ട് കിട്ടിയിരുന്നില്ല. ഞാനൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു ആ സമയത്ത്, ഈ പഞ്ചായത്തിലെ ലീഡറായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ഫുൾ ടൈം പൊളിറ്റിക്കലായിരുന്നു പരിപാടി. ഇത് സൈഡ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ഇടയിൽ ചെറിയൊരു ഇതിൽ വ്യത്യാസം വന്നപ്പോൾ ഞാൻ നിലവിൽ ഫുൾ ടൈം KSFE ഏജൻ്റായി മാറി. അപ്പോൾ 2014 മുതൽ ഞാൻ സജീവ ഫുൾ ടൈം KSFE-നായപ്പോൾ എനിക്ക് ചിട്ടികൾ ക്യാൻവാസ് ചെയ്യാനുള്ള സമയം കിട്ടി. അതോടുകൂടി എനിക്ക് വരുമാനം വർദ്ധിച്ചു. പിന്നെ ഞാൻ ആ സമയത്ത് മൾട്ടി ഡിവിഷൻ ചിട്ടികൾ നിറയാം. മൾട്ടി ഡിവിഷൻ ചിട്ടികൾ തുടങ്ങി 2018 മൾട്ടി ഡിവിഷൻ ചിട്ടികൾ തുടങ്ങുന്നത് കൂറ്റനാട് ബ്രാഞ്ചിൽ. അതിൽ ഫസ്റ്റ് മൾട്ടി ഡിവിഷൻ ചിട്ടി എന്ന് പറഞ്ഞാൽ 9/2018 ഞാൻ 25% അതിൽ ചേർത്തു. എന്ന് പറഞ്ഞാൽ ഒരു 2% കമ്മീഷൻ അടക്കം ക്യാൻവാസിംഗ് കമ്മീഷൻ കൂടുതൽ കിട്ടുന്നതാണ്. 200 പേരുള്ള ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടി ഞാൻ 52 പേരെ ചേർത്താണ്. ഏത് ചിട്ടിയായിരുന്നു? 9/10000 50 മാസം 5 ലക്ഷത്തിൻ്റെ. ആ ചിട്ടിയിൽ തുടക്കം കിട്ടി. തൊട്ടോ ഉടനടി 14/18 ചിട്ടി. ഉടനടി ആ വർഷത്തിൽ 8120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിട്ടിയും കൂടി തുടങ്ങി. 8120 എന്ന് പറഞ്ഞാൽ 9,60,000 ചിട്ടിയിൽ എനിക്ക് 110 കസ്റ്റമേഴ്സിനെ കിട്ടി. അത് ഞാൻ ഫുള്ള് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് 2 ടിക്കറ്റ് 3 ടിക്കറ്റ് 4 ടിക്കറ്റ് ഒരു കസ്റ്റമറിനെ 4 ടിക്കറ്റ് വരെ ചേർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള പറയണ്ടായി. 2018 അന്ന് മുതലുള്ള മൾട്ടി തുടങ്ങി അന്ന് മുതൽ തന്നെ ഞാൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ചേർക്കുന്ന ഒരാളായി മാറുകയാണ്. 2019 അതെ, 2019 15,100 മാസം 13/2019 ചിട്ടിയുണ്ട്. അത് 15,100 5 ലക്ഷത്തിന് ചിട്ടിയാണ്. 75 പേരെയാണ് ഞാൻ അന്നിവിടെ ആ ചിട്ടിയിൽ മാത്രമേ കിട്ടി. 2019 തന്നെ 2020 ആകുമ്പോഴേക്കും തുടക്കത്തിൽ 2020 തുടക്കം കോവിഡ് അങ്ങോട്ട് ഇതായി. കോവിഡിൻ്റെ ഭാഷ നമ്മളതിനെ തളർത്തിയില്ല. കാരണം 2020 അപ്പോഴേക്കും ഞങ്ങളെ ഒരു മിഡിൽ വെച്ചിട്ട് കോവിഡ് ആദ്യത്തെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജൂൺ വരെ കോവിഡ് ഒഴിവാക്കി. ജൂണിന് ശേഷം കോവിഡിന് ശേഷം ചിട്ടി 2020 ചിട്ടി മൾട്ടി ഡിവിഷൻ വളരെ ആക്റ്റീവായിട്ട് അങ്ങോട്ട് തുടങ്ങി. അതും വൻ വിജയം തന്നെയായിരുന്നു. 2020 കഴിഞ്ഞ് 2021 ആയപ്പോഴേക്കും വീണ്ടും കോവിഡ് അതിലേക്ക് വീണ്ടും ബാധിച്ചു. എന്നാലും അവിടെ ആ വർഷം മൾട്ടി ഡിവിഷൻ 10,100 മാസം 2020 അതെ 20/20 10,100 മാസം ഉണ്ടായിരുന്നു. അതും വൻ വിജയമായിരുന്നു. പിന്നെ 21, 22, 23, 24 ഈ 2023-24 ജില്ല റീജിയണിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് മൾട്ടി ഡിവിഷൻ ചിട്ടി ചേർത്ത അതിനുള്ള അവാർഡ് മെമൻറ്റോ ഞാൻ പാലക്കാട് പോയിട്ട് സ്വീകരിച്ചു. മറ്റതെല്ലാ വർഷവും ഇവിടുത്തെ മാനേജർമാരുടെ ഇവിടെ ഇതായിട്ട് ഇവിടെ നിന്ന് തരാറുണ്ട്. 2023-24 തന്നെ നിലവിലുള്ള ഇന്ന് യാത്ര ഇന്ന് ട്രാൻസ്ഫറായി പോകുന്ന മാനേജറുടെ കയ്യിൽ നിന്ന് മാനേജറും റീജിയണൽ മാനേജറും അത് മോഹൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ് സ്വീകരിച്ചത്. നല്ല രീതിയിൽ എനിക്ക് ഇന്നും കൻവാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ആൾക്കാർ ഓൾറെഡി ചോദിക്കുന്നുണ്ട്, നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ആവശ്യം എന്താണെങ്കിൽ ഇപ്പോൾ ഒരു കുടിക്കട വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടിക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് അറിയാത്ത ഒരു കാര്യമാണെങ്കിൽ ഇന്നിപ്പോൾ KSFE കസ്റ്റമേഴ്സ് മുഴുവൻ അറിയാം. അവരെന്നെ സ്വന്തമായിട്ട് അക്ഷയയിലും പിന്നെ വക്കീലിൻ്റെ അടുത്തൊക്കെ അവർക്ക് തന്നെ പോകാൻ അറിയാം. അറിയാത്ത ആരെങ്കിലുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉടനടി നമ്മളപ്പോൾ സപ്പോർട്ട്. സർവീസിൻ്റെ കാര്യത്തിൽ ചില വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു. നല്ല രീതിയിൽ കസ്റ്റമർ എത്ര കസ്റ്റമർ ഉണ്ടാവും? എനിക്ക് ഒരു 950 കസ്റ്റമർ ഉണ്ടാവും. ഇത് കൂടുതലും ഡെയിലി കളക്ഷൻ ആണോ? ഡെയിലി കളക്ഷൻ എനിക്ക് മന്ത്ലി കളക്ഷൻ ആണ്. കൂടുതലും മന്ത്ലി കളക്ഷൻ ആണ്. ഡെയിലി കളക്ഷൻ ഡെയിലി കളക്ഷൻ അപൂർവമുള്ളൂ. അതിന് വേണ്ടിയിട്ട് കാരണം ടൗണിലില്ല. ടൗൺ ആണെങ്കിലാണ് കടകളിലാണെങ്കിലാണ് ഡെയിലി കളക്ഷൻ. മറ്റേ വീടുകളിലാണ് ജോലിക്കാർ വീടുകളിൽ അങ്ങനത്തെവരാണ് എൻ്റെ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഇത്ര 900 കസ്റ്റമർ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ
ഇത്രയും പേരുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കെ എസ് എഫ് ഇയെ കുറിച്ചിട്ടുള്ള എന്താണ്? അവർക്കൊക്കെ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമുക്ക് ചില കെ എസ് എഫ് ഇയെ കുറിച്ച് അറിയാത്തവർ എന്താ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷെ കെ എസ് എഫ് ഇ ഒരു തവണ ചിട്ടി ചേരുകയും അവർക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ സർവീസ് വഴി ഒന്ന് കൊടുക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഒരു ആധാറാണ് ഇതിൻ്റെ മെയിൻ സംഗതി. ഡോക്യുമെൻറ്റിന് ഉള്ള ആ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആധാരത്തിൻ്റെ കൂടെ അടിയാധാരം വേണം, അത് വേണം ഇത് വേണം എന്ന് പറയുകയാണ് സാധാരണക്കാർ. അതല്ല, അതിൻ്റെ ഒരു ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും കീഴാലിരിക്കണം എന്ന് നമ്മുടെ ആവശ്യമാണ്. അത് കെ എസ് എഫ് ആവശ്യമല്ല. ആ വീട്ടുകാർ ഒരു പറമ്പ് മേടിച്ചാൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാര അടിയാധാരം കഴിവശം സ്കെച്ച് ലൊക്കേഷൻ തൊട്ട് തുടങ്ങിയ സാധനങ്ങൾ എപ്പോഴും വേണ്ടതാണ്. അതിനെ എന്ത് ചെയ്യണം, അയാൾ ശ്രമിച്ചിട്ടില്ല. കെ എസ് എഫ് വന്നപ്പോൾ കെ എസ് എഫ് പറഞ്ഞു കൊടുത്തപ്പോൾ അയാളുടെ ആധാരം ക്ലിയറായി. അതിന് പട്ടയം ഇല്ലാത്ത ചില വെറും പട്ടമുള്ള ഭൂമിയായിരിക്കും, അതിന് പട്ടയം വേണമെന്ന് പറയും. ആ പട്ടയം കൂടി കെ എസ് എഫ് പറഞ്ഞാൽ ഇവിടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പട്ടയം ഇന്നോ നാളെ കിട്ടണമെന്നല്ല, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടേണ്ടാവുള്ളൂ. എന്നാലും ആ നമ്പർ എസ് എൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കെ എസ് എഫ് ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കും. ആ അവരുടെ അവകാശം ഇപ്പോൾ ഒരു അതേപോലെ തന്നെ പവർ ഓഫ് അറ്റോണി ആക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഗൾഫുകാരനാണ് ഇവിടെ ചിട്ടിയിലുള്ളത്, ഭാര്യയാണ്, ഭൂമി ഗൾഫുകാരൻ്റെ കയ്യിലാണെങ്കിലും പവർ ഓഫ് അറ്റോണിക്കുള്ള സാധ്യത എല്ലാം ക്ലിയർ. ഏത് മാനേജർമാർക്കും ഇവിടെ ഇപ്പോൾ നിലവിലെ പി മാനേജറാണ് ഇപ്പം ഇന്നിപ്പോൾ യാത്ര ചെയ്യുന്നത് തന്നെ കെ എസ് എഫ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ജീവനക്കാർ മുഴുവൻ 100% സർവീസാണ് ഇവിടുത്തെ എല്ലാ ജീവനക്കാരും. ഇതാ ഇത് പേയ്മെൻറ്റിൻ്റെ സെക്ഷനാണ്, ഇത് ഭൂമി സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കിഷോറും ഒന്ന് ശ്രീജ മാഡമാണ്, രണ്ടും കിഷോർ സാറും ശ്രീജ മാഡമാണ് പേയ്മെൻറ്റിൽ ഉള്ള ഭൂമി സംബന്ധമായുള്ള ഇത് ചെയ്യുന്നത്, ഡോക്യുമെൻ്റ് കൈകാര്യം ചെയ്യുന്നത്. ഇവർ മറ്റേ പേയ്മെൻറ്റ് സെക്ഷനാണ്, ഈ ധന്യ പേയ്മെൻറ്റ് സെക്ഷനുള്ളതാണ്. ഇവരൊക്കെ ആത്മാ വരുന്ന കസ്റ്റമർ വന്നാൽ അവരേനെ കൂടുതൽ സമയം ഇരുത്താതെ ഉടനടി അവർക്ക് എന്താ വേണ്ടെച്ചാൽ നമ്മളങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അവർക്കറിയാത്തത് അവർ ആധാരം കയ്യിൽ വെച്ച് വന്നെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഒരു മാനേജർന്ന് കാണിച്ചു, മാനേജർ വായിച്ചു കൊടുത്ത് മാനേജർ ഉടനടി ലിസ്റ്റ് കൊടുക്കും. അത് ഉടനടി എങ്ങനെ വേണ്ടതെന്നുള്ള ഇത് ഇവർ ഈ ഇരിക്കുന്ന ഡെസ്ക്, അതായത് വേണ്ട അസിസ്റ്റൻസ് ഡെസ്ക് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏജന്റുമാർ കുറച്ച് റിലാക്സ് ഉണ്ട് ആ കാര്യത്തിൽ. ഞങ്ങൾ ഞാനൊരു ഏജൻ്റാണ്, എനിക്കെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ അവിടെ ചെന്നോളൂട്ടാ, നേരെ കിടക്കണ എല്ലാവരോടും ചോദിച്ചോളൂ, അവരുടെ അടുത്ത് കൊടുത്താൽ മതി. ഇതിന് ന്യൂ ഡോക്യുമെൻ്റ് ഉള്ള സെക്ഷന്മാരുണ്ട്, ഓൾഡ് ഡോക്യുമെൻ്റ് സെക്ഷന്മാരുണ്ട്. ഇവിടെ ഈ ബ്രാഞ്ചിൽ ഏത് സെക്ഷനിൽ പോയാലും അവർ ഇപ്പോൾ ഗോൾഡ് ആയാലും വേണ്ടില്ല, ഏത് സെക്ഷനിലേക്കും എന്താ പറയുക, ഇവിടെ ഇവിടെ തന്നെ ഇപ്പോൾ ഈ കെ എസ് എഫിടെ ഇപ്പോൾ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് എൻറോൾമെൻറ്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഏജൻറ്റിനെ കൊണ്ട് ഏജൻറ്റുമാരെ കൊണ്ട് മാത്രം ഇത് ഒരു ചിട്ടി തുടങ്ങാനും കഴിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, അതായത് പുതിയതായിട്ട് ഇതൊരു കരിയറായിട്ട് എടുക്കുന്ന ഒരു ഏജൻസി എടുക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന്? പുതിയതായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷന് ഈ ഏജൻസിയോട് വലിയ താല്പര്യമില്ല. അവർ എന്ന് പറഞ്ഞാൽ ഐ ടി രീതിയിലുള്ള ചിന്താഗതി, പക്ഷേ ഇതിലുള്ള വരുമാനം അവരെ കുറിച്ചല്ല. ഇപ്പോൾ ബിസിനസ് പ്രൊമോട്ടേഴ്സായിട്ട് കെ എസ് എഫ് ഇ താല്പര്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു മിനിമം സാലറി പോലും പറഞ്ഞിട്ടുണ്ട്, ഒരു സാലറി. പക്ഷേ ഈ ഞങ്ങളെപ്പോലെ പഴയ ഏജന്റുമാർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ആത്മാർത്ഥത രീതിയിൽ ഞങ്ങൾ ബിസിനസ് ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കെ എസ് എഫ് ഇ ജീവനക്കാർ വേറെ എന്നല്ല, ഞങ്ങൾ ആത്മാർത്ഥത ഓരോരുത്തരും ഓടിയിട്ട് പോകും. ഞാൻ ഒറ്റയ്ക്കല്ല, തമ്പി എന്നല്ല, ഇവിടെ ഉള്ള ടീം വർക്കാണ്, ഏജന്റുമാർ ടീം വർക്ക്. ഇപ്പോൾ കെ എസ് എഫ് ഇ കൂറ്റനാട്ടിൽ എത്ര ഡോർ കളക്ഷൻ ഏജൻസ് ഉണ്ട്? 10 ഡോർ കളക്ഷൻ ഏജൻസ്, എല്ലാവരും ആക്റ്റീവാണ്, എല്ലാവരും ആക്റ്റീവ്. 10 അതായത് കൂടാതെ ചില ആൾക്കാർ ക്യാൻവാസിങ് ഏജൻ്റ് ഒക്കെ ആയിട്ട് വന്നവരുണ്ട്, അവരൊക്കെ തന്നെ അവർ കിട്ടി ചിട്ടി കൊണ്ടുവരാൻ അല്ലാതെ പറഞ്ഞില്ല. 10 ഡോർ കളക്ഷൻ ഏജന്റുമാരും ആക്റ്റീവാണ്, ആക്റ്റീവായിട്ട് ആക്റ്റീവാണ്. അതേപോലെ ഇനി ചേട്ടൻ്റെ കുടുംബത്തെ കുറിച്ച് ചോദിക്കാം, ചേട്ടൻ എങ്ങനെ എത്ര മക്കളാണ്? എനിക്ക് രണ്ട് കുട്ടികൾ, ഭാര്യ. രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ എം സി എ കമ്പ്യൂട്ടർ സയൻസിന് ഇതിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിൽ പഠിക്കാൻ ഈ ആഴ്ച പോകും. മറ്റേ രണ്ടാമത്തെ ഉള്ള ഫാഷൻ ഡിസൈനിങ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കെ എസ് എഫ് ഇയിലെ ഈ ഒരു വരുമാനമാണ് എൻ്റെ ജീവിതം മുന്നോട്ട്. കെ എസ് എഫ് ഇ വരുമാനം തന്നെ കഴിഞ്ഞ 10-16 വർഷമായിട്ടുള്ള ഇതിന്ന് ആദ്യത്തെ കുറച്ച് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ഇവിടെ നിന്ന് ആണ്. വേറൊരു വരുമാനമൊന്നുമില്ല, മാത്രല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ജീവിതം. അപ്പോൾ എന്തായാലും ചേട്ടൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഒരു ചിട്ടിയിലേക്ക് ഞാൻ 3% 10% ടിക്കറ്റ് കൊണ്ടുവരണം എന്ന് ബാനേജർ പറഞ്ഞാലും കൊണ്ടുവരാനുള്ള ഒരു ഇപ്പോഴത്തെ ഇതിൽ എന്താ പറയുക, എന്നെ എൻ്റെ പഴയ കസ്റ്റമേഴ്സ് തന്നെ എന്നെ സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയ കസ്റ്റമേഴ്സ് കിട്ടുന്നു. 10% ടിക്കറ്റാണ് മാക്സിമം നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന് പറയാം. മാക്സിമം എത്ര കൊണ്ടുവന്നാലും ഇവിടെ സ്വീകരിക്കുന്നത് തന്നെ 10% കൊണ്ടുവന്നു പറയുമ്പോൾ അത് എനിക്ക് എന്താ പറയുക നടപ്പാവുന്നുണ്ട്. ഇതുവരെ കഴിഞ്ഞ ലാസ്റ്റ് ഈ മാസം വരെ എന്ന് പറഞ്ഞാൽ മീൻസ് ഇപ്പോൾ ഈ വർഷത്തെ
ടാർജറ്റ് 1 crore ഇവിടെ 1 crore 1 lakh ആയിരുന്നു. അതിൽ 1,150,000 രൂപ അതെ മേലെ കൃത്യം ഞാൻ ഒരു പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. അതിൽ 1,150,000 മേലെ കാൻവാസിങ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് തമ്പിച്ചേൻ്റെ ഒരു എക്സ്പീരിയൻസും കണ്ടില്ലേ, 14 വർഷമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് KSFE ഡോർ കളക്ഷൻ കം ചിട്ടി ക്യാൻവാസിങ് ഏജൻ്റ് ആയിട്ട് വളരെ സത്യസന്ധമായിട്ട് അല്ലേ, അത് ആ ഒരു വാക്കിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. 900,000 കസ്റ്റമറെ നന്നായി ഡീൽ ചെയ്ത് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരാളാണ് തമ്പിച്ചേട്ടൻ. അപ്പോൾ തമ്പിച്ചേട്ടൻ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ശരി, തമ്പിച്ചേട്ടാ കാണാം.